നമസ്കാരം. ഞാൻ എം കെ തോമസ്. ഫ്യൂച്ചർ 360 നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർണാടക എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞു. ഒരുപാട് വിദ്യാർത്ഥികൾ പ്രീ ബുക്കിംഗ് ചെയ്ത് പോയ അവിടെ അഡ്മിഷൻ എടുത്തിട്ട് വെറുതെ പരീക്ഷ എഴുതാൻ വന്നവരാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അവരുടെ അഡ്മിഷൻ്റെ കാര്യം ഗോവിന്ദ. കാരണം ഇന്ന് വരെയും കൗൺസിലിംഗ് കൂടെ അല്ലാതെ കർണാടക അഡ്മിഷൻ എടുക്കാമെന്ന് ഒരു ഉത്തരവുകളും വന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, കർണാടകയിലെ എൻട്രൻസ് പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് ഒരവസരം വരുന്നുണ്ട് എന്നാണ് KEA ഓഫീസിൽ നിന്നുള്ള സൂചനകൾ. സൂചനകളാണ്, ഉറപ്പൊന്നുമില്ല. പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ വളരെ താമസിയാതെ അവർ പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്നാണെന്നറിയാമല്ലോ, കൗൺസിലിംഗ് വഴിയാണ് അഡ്മിഷൻ ഉണ്ടായത്. കാരണം KEA ഏതാണ്ട് നിശ്ചിതമായ ഒരു പെനാൽറ്റി ഉണ്ട്, നിങ്ങൾക്ക് പരീക്ഷയിൽ എൻട്രൻസ് പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കാതിനുള്ള ഒരു പെനാൽറ്റി അതടയ്ക്കണം. വിധേയമായിട്ടാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും കൗൺസിലിംഗ് പങ്കെടുത്ത് അവരെ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടും എന്നാണ് സൂചനകൾ. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, എഴുതാൻ പറ്റാത്തവരോ അതിന് എഴുതിയിട്ട് ഹോൾ ടിക്കറ്റിലെ സമയത്ത് പോകാൻ പറ്റാത്തവരോ എഴുതാൻ സാധിക്കാത്തവരോ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, ഞാൻ ഈ ഡ്രോ ബോക്സിൽ ഇതിൻ്റെ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. ദയവായി ഗ്രൂപ്പിലോട്ടൊന്ന് മെമ്പർമാരാകുക. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പറഞ്ഞുതരാം. KEA അതിൻ്റെ പുതിയ സർക്കുലർ പുറപ്പെടുവിച്ച് അതിൻ്റെ കോപ്പിയും തരാം. നിങ്ങൾക്ക് ആ കൗൺസിലിംഗ് പങ്കെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം തരുന്നതായിരിക്കും. സഹകരിച്ചാൽ നിങ്ങൾക്കും കൊള്ളാം. നിങ്ങളെ സഹായിക്കാൻ ഞാൻ സന്നദ്ധനുമാണ്. അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെച്ചു തരാം. അപ്പോൾ ഒന്ന് താല്പര്യമുള്ള ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ചാനലിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക. പിന്നെ നെഗറ്റീവ് കമൻറ്റ് പറയാമെന്ന് ഇവിടെ നമ്മളൊന്നും ഉത്തരവാദിത്വമൊന്നുമില്ല. അത് പറയുന്നവർ പറയും, കേൾക്കുന്നവർ വിശ്വസിക്കും. അതൊക്കെ അങ്ങനെ പോവും. നന്ദി, നമസ്കാരം.